う。അപ്പൊ ഗൈസ് നമുക്കത് ഒന്ന് തുറന്നു നോക്കാം എന്തായി. ഇതേ നല്ല പുകയൊക്കെ വരുന്നുണ്ട് ഇന്നൊക്കെ. അപ്പൊ ഗൈസ് നമ്മളത് വീണ്ടും എത്തിയിരിക്കുകയാണ് അടുത്ത വ്ളോഗിങ്ങിന്. ഇന്ന് നമ്മൾ ചെമ്മീനിട്ട് തന്നെ കേട്ടോ മീൻ പിടിക്കാൻ പോണേ. ആഹാ, ശാന്തസുന്ദരമായ അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ലിജിംബ്രോ ആണ്. ലിജിംബ്രോ കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ബ്രോ ഒരു ഹായ് പറയൂ. ഹലോ, ഹായ്. അപ്പൊ നമുക്കത് പരിപാടിയിലോട്ട് കിടക്കാം. അപ്പൊ കഴിച്ചത് ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ചു. സെയിം സാധനം ബഫിൻ തന്നെ ആയിട്ട് അടിച്ചാണേ. പക്ഷെ എന്റെ പൊന്നെ വന്നു ഇട്ടു ഉടനെ അടിച്ചു. ഒരു 10 മിനിറ്റ്. വാവ്, സല്യൂട്ട്. ഇതെങ്ങനാ നമ്മൾ ഇനി? അതെ, ഇത് വേറെയാ. അപ്പൊ കഴിച്ച് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. വന്ന് ഇറങ്ങി ഇട്ടു. നമുക്ക് ആദ്യത്തെ ഫിഷ് അടിച്ചു. അത് പിടയ്ക്കുന്നു എന്റെ അമ്മ. ഞാൻ പിടിക്കണോ? ഞാൻ നോക്കട്ടെ. കിട്ടുന്നുണ്ടോ? നമ്മുടെ ഈ ലൈസൻസ് ഉണ്ടോ? ഇവിടെ ഫിഷ് പിടിക്കണ ലൈസൻസ് ഒക്കെ വേണം കേട്ടോ. ലൈസൻസ് ഇല്ലെങ്കിൽ പ്രശ്നം. ഡേഞ്ചറസാണ്. എൻ്റെ വാ നിറയെ പല്ലും കാര്യങ്ങളൊക്കെയാണ്. ഹാ, അനങ്ങാനിക്കട. എൻ്റെ വായിൽ നിന്ന് ഒരു എടുക്കാനാണ് പാടില്ല. തുറക്കും മോനെ, അതിനൊന്ന് ഒരു എടുക്കട്ടെ. ആ തുറക്കട കുട്ടാ, വാ തുറക്കട. എടാ വാ തുറക്കാൻ. എൻ്റെ വായിൽ നിന്ന് നമുക്കിനി ഹുക്ക് ഊരിയെടുക്കണം. അപ്പോൾ അതാണ് അടുത്ത പണി. ഗൈസ് നമ്മളെ ഒരെണ്ണം ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹുക്ക് പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ. നമുക്ക് ഊരിയെടുക്കാൻ ഇരുട്ടി തുടങ്ങി. അപ്പോൾ സാവകാശം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മളിത് അടുത്തത് റെഡിയാക്കി എറിയാൻ പോവാണ്. അപ്പോൾ അടുത്ത വീണ്ടും നമ്മൾ ഇര കോർത്തുകൊണ്ടിരിക്കും കേട്ടോ. ചൂണ്ട സെറ്റ് ചെയ്തു. അടിച്ചു അടിച്ചു. ഇപ്പൊ കിട്ടിയോളൂ. അടിപൊളി. യൂട്യൂബിൽ അടിച്ചാ ടൊറന്റോ മല്ലൂസ്. ഇവിടെ വരാറ് എവിടെ? എല്ലാരും പഠിക്കുവാണോ? പൊറിക്കുവാണോ? മീന്റെ പേരാ ബൗഫിൻ. സ്ഥിരം മഞ്ഞ ഇവിടെ. അമ്മാരിവിടെ മീൻ അടിച്ചോ ചോദിച്ചു വന്നാ കേട്ടോ. നമ്മള് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേക്കോ കേട്ടോ. നമ്മളത് നമ്മുടെ മീനുമായിട്ട് വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് മീനും എടുത്ത് അകത്ത് കയറാം. ദേ ലിജിൻ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. എടുക്കടോ. ഓക്കെ, അടച്ചേക്കാം. ചൂണ്ട അവിടെ ഇരുന്നാൽ നോക്കാം.
ഓക്കെ ലിജൻ നല്ല ടയേർഡായിട്ടോ ഗൈസ്. ആ നമ്മുടെ ലിബിൻ്റെ ഇവിടെ ഇവിടെ കയറി വന്ന വഴിക്ക് ഇരിക്കുന്നു കേട്ടോ. മീൻ കിട്ടി മീൻ കിട്ടി മീൻ കിട്ടി. ചോറിന് എന്താ കറി? ചോറിന് ഇത് എന്താ കടല കടല മുട്ട അച്ചാർ പിന്നെ ഇത് മീൻ എന്നാ ചെയ്യണേ? ഇപ്പൊ ഗൈസ്തേ ഇവനാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കണേ. കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വലുതല്ല. ഇവനാണ് ഇപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയേക്കണേ. ബൗഫിൻ തന്നെയാണ് കഴിഞ്ഞ തവണ കിട്ടിയത്, വലിയ മീനായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനെ പൊരിക്കുക ചെയ്തേ. ഇത്തവണ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇവനെ നമുക്ക് തൊലി കളഞ്ഞ് മസാല ചേച്ചതേ നമ്മുടെ ഓവന്റെ അകത്ത് കയറ്റി ഗ്രില്ല് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇവനെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഇവനെ കഴുകി കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് മെയിൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. നമ്മൾ മൂന്ന് വര കൊടുത്തിട്ടുണ്ട്. ഇപ്പുറ സൈഡിലും നമുക്ക് ഓരോ വര ഇട്ട് കൊടുക്കാം. നമ്മളിവനെ ഫുള്ളായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. നമുക്ക് ഓരോ വരയും ഇട്ട് കൊടുക്കാം, എന്നിട്ട് മസാല വെച്ച് കൊടുക്കാം. നമ്മളത് ഇവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പുരട്ടി കൊടുക്കാം. നമ്മൾ തലയും വാലൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് ഒരു അപ്പിയറൻസിന് വേണ്ടി വെച്ചേക്കണം കേട്ടോ. നമ്മൾ എന്തായാലും അത് ഉപയോഗിക്കില്ല. അപ്പോൾ ഗൈസ് നമ്മളത് ഇവനെ ഇനി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് മസാല വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി നേരം നമ്മുടെ മെഷീൻ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പത്ത് മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിതിനെ ഫോയിൽ പേപ്പറിൽ പൊതിയാം. ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഇവനെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ് മെഷീൻ ഏതാണ്ട് ഇതേ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. പ്രീഹീറ്റിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇത് നമ്മൾ ഫിഷ് ഇവിടെ ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുക. അപ്പോൾ നമുക്കിത് തുറന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. ഇതിൻ്റെ അകത്ത് ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്ത് നല്ല ഹീറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് ഇത് കയറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നല്ല ഹീറ്റായിട്ട് വെക്കുന്നുണ്ട്. ഫിഷ് കയറ്റി വെച്ചു. ഇനി നമുക്കിത് അടച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നെടുക്കാം. ആഹാ നല്ല ചൂടാട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഗൈസ് നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നു. ഇതേ നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഹീറ്റൊക്കെ നല്ല ഹീറ്റാട്ടോ. ആഹാ നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫിഷിന്റെ ഉള്ളിലോട്ടൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുറംതൊലി കളഞ്ഞിട്ടില്ല, ഉള്ളിലൊക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല ഹീറ്റാണ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഫ്രൈ ചെയ്തേ, അപ്പൊ ഈ തവണ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഗ്രില്ലല്ല ബ്രോയിലർ.
വിഷ്ണു പറയണ ഗ്രില്ലല്ല ബ്രോയില എന്നാണ് എന്നൊരു സൂചന. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പാത്രമൊക്കെ പിടിച്ച് വിഷ്ണുവൊക്കെ വന്ന് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിച്ചു തീർക്കട്ടെ. അപ്പൊ ഗൈസ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ പുതിയൊരു വിശേഷവുമായി കാണുന്നവരേക്കും ബൈ ബൈ. ഒരു സൈഡ് അങ്ങനെ തീർന്നിരിക്കുകയാണ്.